ആക്ച്വലി ഞാൻ പ്രണവ് മോഹനോട് ക്രഷ് ഉണ്ട് എന്നങ്ങനെ പറയാം. എന്റെ ഫ്രണ്ട്സിന് അറിയാം ദാറ്റ് ഐ ലൈക്ക് ദാറ്റ് പേഴ്സൺ. അത് അയാൾ ഫിലിമിൽ വരുന്ന സമയത്തല്ല, അതിന് മുൻപ് പുള്ളിക്കാരൻ്റെ ഈ ട്രാവൽ, ഈ യാത്ര ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇയാളുടെ ഒരു പൊസിഷനും ഇയാളുടെ ഒരു ഒരു നിൽക്കുന്ന ഒരു സിറ്റുവേഷനും വെച്ചിട്ട് അയാൾ ചൂസ് ചെയ്തേക്കുന്ന ലൈഫ് ഇസ് ഡിഫറെന്റ്. അത് കുറച്ച് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ എന്തോ ഒരു പുഷ്കറിൽ, ഏതോ ഒരു പ്രാവശ്യം പുഷ്കറിൽ പോയിരുന്നപ്പം അവിടെ യാത്രയുടെ ഏതൊരു മാഗസിനില് ഐ ഹാപ്പൺ ടു സീ എ പ്രണവിന്റെ ആർട്ടിക്കിൾ ദാറ്റ്സ് അബൌട്ട് ജയ്പൂർ പുഷ്കറിൽ. അപ്പൊ എനിക്കിത് അദ്ദേഹം മോഹൻലാലിന്റെ മകനാണ് എന്നറിയാം, പക്ഷെ അയാൾ ഇങ്ങനെയുള്ള ഒരു ലൈഫാണല്ലോ എന്ന് പറയുമ്പോൾ, പൊതുവെ ഒരു ട്രാവലർ ആയിട്ട് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വരുന്നൊരു കൗതുകം ഉണ്ടല്ലോ, ആ സംഭവമാണ് അൾട്ടിമേറ്റ്ലി ഉള്ളത്. അതുകൊണ്ട് മറ്റേ ഫാൻസും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അത് എങ്ങനെയൊക്കെയോ ആയി. അതാണ് പിന്നെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെയൊക്കെ ഫോട്ടോ, പിന്നെ എന്തൊക്കെയോ ന്യൂസ് ഒക്കെ കണ്ടു ഞാൻ, എന്തൊക്കെയോ സംഭവം, ഞാൻ വിവാഹം അഭ്യർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നണിയാ, ഞാൻ പോലും അറിഞ്ഞിട്ടില്ലോ. കണ്ടിട്ടുണ്ട്, വി മാറ്റ് ഒരു ചെന്നൈ ഫ്ലൈറ്റ്, കൊച്ചി ടു ചെന്നൈ ഫ്ലൈറ്റ്. എല്ലാവർക്കും ആക്ച്വലി പ്രണവിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാനുള്ള ഒരു സോഴ്സ് നോക്കിയാണ്. കുട്ടിക്ക് വേറെ പണിയൊന്നുമില്ല, കുട്ടി ഞാൻ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഇതാണ് എന്റെ പണി. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ചോദിക്കണ്ട. ഞാൻ ഒരു വിധത്തിൽ ഇങ്ങനെ നടക്കും. എന്നാലും അങ്ങനെയല്ല, നോർമലി പ്രണവ് മോഹൻലാലിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഭയങ്കര എന്തെങ്കിലും ഒരു സോഴ്സ് അന്വേഷിച്ചു. കാരണം പുള്ളി ഒരു കൗതുകം, ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മുപ്പര് മനപ്പുറം ചെയ്യുന്നതായിരിക്കില്ല, അറിയാതെ നമുക്കുള്ള ഒരു സാധനമാണല്ലോ. പുള്ളിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിട്ട് പുള്ളി ഇങ്ങനെ ചെയ്യുന്നു, എല്ലാവർക്കും ആഗ്രഹമുള്ള ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലും ഇപ്പൊ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു കൊള്ളാലോ പരിപാടി അവസാനം ഉണ്ടല്ലോ. അതാണ് ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാന്ന് പറഞ്ഞാല്ലേ. അതെ 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 അതാണ്. അപ്പൊ ആളുകൾക്ക് ആ കൗതുകം, പിന്നെ മൂപ്പര് അങ്ങനെ ഇങ്ങനെ പ്രസന്റബിൾ ആയിട്ട് എവിടെയും വന്ന് ഇന്റർവ്യൂ ഒന്നും വന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും, ഇപ്പൊ നമ്മളിപ്പോ പഴയ ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ എപ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ട് സ്നേഹമുള്ള, നമ്മൾ അവരുടെ ഇന്റർവ്യൂസ് ഒന്നും അതിൽ കണ്ടിട്ടില്ല. അവരെങ്ങനെയാണ് റിയൽ ലൈഫിൽ ചിന്തിക്കുന്നത് സംസാരിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു സാധനം ഉണ്ട്, അത് അടിപൊളിയാണ്. ഇപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മൾ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ വന്നേ പറ്റുള്ളൂ, അവിടെ ഉണ്ടായേ പറ്റുള്ളൂ. അതിൽ ഡിഫറെന്റ് ആയിട്ടാണ് പ്രണവ്. പുള്ളിക്ക് അതിന്റെ ഒരു സംഭവം ഉണ്ട്, പുള്ളിക്ക് അത് ചൂസ് ചെയ്യാനുള്ളൊരു ലെഗസി ഉണ്ട് തീർച്ചയായിട്ടും. അല്ല, ക്രഷ് അങ്ങോട്ടുള്ള ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് ക്രഷ് ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ അയച്ചു, എനിക്ക് ശാലിനെ ഭയങ്കര ഇഷ്ടമാണ്, ശാലിനെ കല്യാണം കഴിക്കണം, ഹായ് ഗുഡ് മോർണിംഗ്, ഇങ്ങനെയൊക്കെ മെസ്സേജ് ഒക്കെ വരുമല്ലോ. മെസ്സേജ് ഒക്കെ വരും, എന്നോട് ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെന്നെ കണ്ട് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും ക്രഷ് പോകും. എന്തൊരു ആത്മവിശ്വാസം. ആ സത്യം, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ, എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഫ്രണ്ട് സോൺ ആവുന്ന ആവപ്പെടുന്ന ഒരാളാ. ഓ, ആദ്യമേ ബ്രോ എന്ന് വിളിച്ചിട്ട്? ബ്രോ എന്ന് വിളിക്കുന്നില്ല, പക്ഷെ ബ്രോ ആയിപ്പോ.